ഹായ് ഹലോ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സി ആൻഡ് എസ് വ്ളോഗ്. ഇന്ന് നമ്മുടെ 2024 ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും പുതിയൊരു ഇയർ തുടങ്ങിയല്ലേ, നമുക്ക് നമ്മുടെ ടേബിളിലൊക്കെ വയ്ക്കാൻ പറ്റിയിട്ടുള്ള ഒരു കുഞ്ഞ് കലണ്ടർ ഉണ്ടാക്കിയാലോ. അപ്പോൾ കളർ പേപ്പർ വെച്ചിട്ട് ഒരു ഡെസ്ക് കലണ്ടറാണ് ചെയ്യാൻ പോകുന്നത്. ഭയങ്കര സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഞാനിപ്പോൾ പല കളറിലെ പേപ്പർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേ ഓരോന്നും വീഡിയോയിൽ കാണുന്ന പോലെ രണ്ടായിട്ടൊന്നും അടക്കുക കേട്ടോ. ഇനി ഇവിടേക്ക് ഒരു 11 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തിട്ട് വരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ 11 സെൻറ്റിമീറ്റർ അളവ് വരുന്ന ഒരു സ്ക്വയർ ആണ് കേട്ടോ നമ്മൾ വരച്ചെടുക്കാൻ പോകുന്നത്. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ രണ്ടായിട്ട് മടക്കിയിട്ടെടുത്തുകൊണ്ട് നമുക്ക് രണ്ട് പീസ് കിട്ടും. ഇനി ഇതിൻ്റെ സെൻറ്റർ ഭാഗം വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കറിയാം കലണ്ടർ എന്ന് പറയുമ്പോൾ ഒരു വർഷത്തിൽ 12 മാസമല്ലേ വരുന്നത്. അപ്പോൾ രണ്ടെണ്ണത്തിന് ഒരേ കളർ വരുന്ന രീതിയിലാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് കളർ പേപ്പർ വെച്ചിട്ട് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ സെയിം കളർ വെച്ചിട്ട് തന്നെ നമുക്ക് എല്ലാ മന്തിൻ്റെയും എഴുതിയെടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ. പിന്നെ അതൊന്ന് ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തായിരുന്നു. ആ സെൻറ്ററിനായിട്ട് ഇതാ ഇതുപോലെ 5 സെൻറ്റിമീറ്റർ ഒന്ന് മാർക്ക് ചെയ്തിട്ട് വരച്ചെടുക്കുന്നുണ്ട്. 5 തന്നെ താഴേക്ക് 1 സെൻറ്റിമീറ്റർ കൂടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 4 സെൻറ്റിമീറ്റർ പ്ലസ് 1 സെൻറ്റിമീറ്റർ ആ ഒരു രീതിയിലാണ് മാർക്ക് ചെയ്തെടുത്തേക്കുന്നത്. പിന്നെ പ്രൊട്രാക്ടറിൽ ഒരു 72 ഡിഗ്രി വെച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ആ പോയിന്റിലേക്ക് ആദ്യം ചെയ്തതുപോലെ 4 പ്ലസ് 1 സെൻറ്റിമീറ്റർ അളവിലൊരു ലൈൻ വരച്ച് കൊടുക്കുക. അപ്പോൾ അങ്ങനത്തെ 5 പാർട്ടാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഒരു 360 ഡിഗ്രിന്ന് നമ്മൾ എടുക്കുമ്പോൾ 72 ഡിഗ്രി വെച്ച് വരുമ്പോഴല്ലേ 5 പാർട്ട് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ ആ 72 ഡിഗ്രി അളന്ന് നമ്മൾ എടുക്കുന്നത്. അതുപോലെ 4 സെൻറ്റിമീറ്ററും 1 സെൻറ്റിമീറ്ററൊക്കെ കറക്റ്റായിട്ട് തന്നെ എടുക്കുക. ഇനിയിപ്പോൾ ഇതൊന്ന് വീഡിയോയിൽ കാണുന്ന രീതിയിൽ ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ 4 സെൻറ്റിമീറ്റർ വെച്ച് മാർക്ക് ചെയ്തില്ലായിരുന്നു. അതായത് 4 പ്ലസ് 1 5 സെൻറ്റിമീറ്റർ അങ്ങനെയാണല്ലോ ഞാൻ പറഞ്ഞത്. അപ്പോൾ ആ 4 സെൻറ്റിമീറ്റർ വരുന്ന പോയിന്റുകൾ ഇതുപോലെ ഒന്ന് വരച്ചെടുത്തു. ഇനി അതിന് പുറമേ ആയിട്ടുള്ള ഓരോ സെൻറ്റിമീറ്റർ വെച്ചുള്ളതുണ്ടല്ലോ അതുകൂടി നമുക്കൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെയാണ് കിട്ടുക. ഇനി ഈ ഒരു ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇനി ആ ഓരോ സെൻറ്റിമീറ്റർ വെച്ച് മാർക്ക് ചെയ്ത് കൊടുത്തില്ലായിരുന്നോ, അവിടെയായിട്ട് ഇതേ ഓരോ കോർണറിലും ഈ ഒരു രീതിയിൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വീഡിയോയിൽ നോക്കുമ്പോൾ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും കേട്ടോ. വരച്ചെടുത്തേക്കുന്ന ലൈനിൽ കൂടി ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് കൂടി ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ വരച്ചേക്കുന്നത് മാർക്ക് ചെയ്തേക്കുന്നതൊന്നും കാണാത്ത രീതിയിൽ ഇപ്പുറത്തെ സൈഡിലേക്കായിട്ട് ഞാനൊന്ന് മടക്കിയെടുക്കുകയാണ്. അത് ആദ്യമേ അങ്ങനെ മടക്കിയെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ ഞാൻ ചെയ്ത് വന്നപ്പോൾ അളന്നതുപോലെ ഒന്നല്ല വന്നത്, കറക്റ്റ് അളവ് ശരിയായില്ലായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ അപ്പുറത്തുപ്പുറത്തൊക്കെ ആയിട്ട് മടക്കിയെടുത്ത്. ഇനി നമുക്ക് കലണ്ടറിലൊക്കെ കൊടുക്കുന്ന പോലെ ഓരോ മാസങ്ങളും പിന്നെ അതിൻ്റെ ദിവസങ്ങളൊക്കെ ഒന്ന് കറക്റ്റായിട്ട് എഴുതിയെടുക്കണം. മുകളിൽ ലൈറ്റ് സ്കെയിൽ വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേ സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ അത്രയും എഴുതി കൊടുത്തു. ഞാൻ വീഡിയോയിൽ ഓഗസ്റ്റ് മാസത്തെ ആ ഒരു ഇതാണ് എഴുതുന്നത് കാണിക്കണേ കേട്ടോ. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള 11 മാസങ്ങളുടെ കൂടി ഡേറ്റും ആ ഒരു മാസത്തിൻ്റെ പേരൊക്കെ കറക്റ്റായിട്ട് ഒന്ന് എഴുതിയെടുക്കണം. പിന്നെ ഓഗസ്റ്റ് മാസമാണ് എൻ്റെ ബർത്ത്ഡേ വരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ച വീഡിയോയിൽ കാണിക്കുമ്പോൾ തന്നെ കാണിക്കാമെന്ന്. അപ്പോൾ നിങ്ങളുടെ ബർത്ത്ഡേ മന്ത് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അങ്ങനെ 2024 കലണ്ടർ നോക്കിയിട്ട് ഇതേ ഓഗസ്റ്റ് മാസത്തിലത്തെ ആ നമ്പറൊക്കെ ഒന്ന് കറക്റ്റായിട്ട് എഴുതി കൊടുക്കുന്നുണ്ട് ഡേറ്റൊക്കെ. അപ്പോൾ ഒരേ കളറിലാണ് എഴുതി കൊടുത്താൽ വേണമെങ്കിൽ അവധി ഉള്ളതൊക്കെ നിങ്ങൾക്ക് റെഡ് കളറിലും അല്ലെങ്കിൽ വേറെ കളറിലൊക്കെ മാർക്ക് ചെയ്യാം കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം. അങ്ങനെ ഇതേ കംപ്ലീറ്റ് 12 മാസങ്ങളുടെയും റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൽ നിന്ന് നമ്മൾ ആദ്യത്തെ 6 മാസങ്ങളുടെ എടുത്തിട്ടുണ്ട്. ഓർഡറിൽ തന്നെ വേണമെന്നൊന്നുമില്ല, ഏതെങ്കിലും 6 മാസങ്ങളുടെ എടുക്കുക കേട്ടോ. ഇനി ഇതേ വീഡിയോയിൽ കാണുന്ന രീതിയിൽ നമുക്കതൊന്ന് ഒട്ടിച്ചെടുക്കണം. പെട്ടെന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും, പക്ഷേ ഭയങ്കര സിമ്പിളാണ് കേട്ടോ. നിങ്ങൾ ജസ്റ്റ് കറക്റ്റായിട്ട് വീഡിയോ നോക്കി ചെയ്യാമെന്നുണ്ടെങ്കിൽ വൃത്തിയായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് ഇതുപോലെയാണ് 6 മാസങ്ങളുടെ ആ ഒരു പേപ്പർ നമുക്ക് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. ഇതിൻ്റെ സൈഡ് കൂടി ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതും ഭയങ്കര സിമ്പിളാണ് കേട്ടോ. ഇതുപോലെ ഓരോ സൈഡിലായിട്ട് കുറച്ച് ഗ്ലൂ ആക്കി കൊടുക്കുക. എന്നിട്ട് വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഒന്ന് യോജിപ്പിച്ചെടുക്കുക കേട്ടോ.
അങ്ങനെ കംപ്ലീറ്റ് ഒന്ന് ഒട്ടിച്ച് കഴിയുമ്പോൾ ദേ ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് കിട്ടുക. അങ്ങനെ 6 മന്തുകൾ വരുന്ന രീതിയിൽ ഇങ്ങനെ ഒന്ന് സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള 6 മാസങ്ങളുണ്ടല്ലോ, അതും നമ്മൾ ഇതുപോലെ തന്നെ ഒന്ന് സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് രണ്ടും കൂടി ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഫ്രീ ആയിട്ട് എടുക്കുന്ന ബാക്കി സൈഡുകളൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ ഗ്ലൂ തേച്ച് കൊടുക്കുക. എന്നിട്ട് ഇതേ വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഒട്ടിച്ചെടുക്കുക കേട്ടോ. അങ്ങനെ ഒന്ന് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ അത് ഇതുപോലെയാണ് നമുക്ക് കിട്ടിയേക്കണേ. അപ്പോൾ നമ്മുടെ ടേബിളിലേക്ക് വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു കുഞ്ഞൻ കലണ്ടറാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ സംഭവം. നമ്മുടെ പേപ്പർ വെച്ചിട്ടുള്ള ഡെസ്ക് കലണ്ടർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായില്ലെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്ത് പറയാം. ഇനി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.